നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയം തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം താരാട്ടുപാടുമൻ കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമൻ ആത്മാവിനെ തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ
കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവെ നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലേക്കും ആമേൻ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു, ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ, ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലം മതന്മാരിലായി ച
ചേർന്നുറങ്ങുന്ന ശാന്തത, പൈതലം മതൻ മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, എൻ്റെ ആത്മാവിനെ സിയോനിൽ സ്വർഗതാതൻ്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവേ നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ. മറയാത്ത സിയോനിൽ സ്വർഗതാതൻ്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതൻ്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. Thank you.
നീ കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ, എന്നെയോർത്തി നീ കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ, ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ, ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ, സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, എൻ്റെ ആത്മാവിനെ സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ, സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു.
ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവെ, നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു, ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ, ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലം മതന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, പൈ
ജലം മതൻ മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത എൻ്റെ ആത്മാവിനെ മറയാത്ത സിയോനിൽ സ്വർഗതാതൻ്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ അഴലിനിരുളിലിടറുമീ
തരണമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം സുഖദ സാന്ത്വനഗീതം. Thank you.
കരുണയുള്ള കർത്താവേ, കരിയുന്നവർ തന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായി സർവേശ്വരായി നീക്കും. ആമേൻ. എന്റെ കർത്താവേ, നിന്നെ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കു താനം, രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും. അവർത്തനങ്ങൾ പാടും പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസാ വഴിയങ്ങേ സുഖരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ, നിത്യവിരുന്നിൽ ചേർക്കണമേ. അവൻ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ അവരെല്ലാവരും ശേഷിച്ചില്ല. മഴവെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാ പുത്രൻ റൂഹായേ, മൃതരാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. എന്നോട് നാഥാ നിൻ തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഭാവി നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്നെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യുമാറാകട്ടെ. മനീയമായി നിന്റെ ഋതുവിനെ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായി സർവേശ്വരായി നീക്കും. കർത്താവേ, നീ ആകാശത്തിൽ ഭൂമിയിൽ സ്ഥിരകളാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായി സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുളി. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി. മിഴുന്നീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. വെളിച്ചത്തിൽ ചെന്നി പോലൊരു മാലാഹ വിണ്ണിൽ നിന്നൻ മരണത്തിൽ സന്ദേശവുമായി വന്നരുളി. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ നാദാ നീദാനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചന്തി പോലൊരു മാലാഹ വിണ്ണിൽ നിന്നൻ മരണത്തിൽ സന്ദേശവുമായി വന്നരുളി.
അകാത്തു നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ച ഉയർപ്പിക്കുന്നതിന്റെ നാമത്തിന് സ്തുതി. അകാത്തു നിന്ന് ഞാൻ വിളിക്കുന്നു, കർത്താവേ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം മോചിപ്പിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായി രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അകാത്തു നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചുയർപ്പിക്കുന്നതിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവിതായുമായ ശബ്ദത്താൽ ആശ്രയിപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വടത്ത് ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. മരിച്ചവരെ നീ കാരുണ്യപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, ഉദാനം പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേദനിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെടുന്ന സ്വർഗരാജ്യത്തിലേക്ക് മൈക്കിളേട്ടനെയും നീ സ്വീകരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും എനിക്കും നിരന്തരം വസിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം സ്നേഹിതനും ഈ കുടുംബത്തിൻ്റെ നാഥനുമായിരുന്ന പുതുശ്ശേരിയിൽ ബഹുമാനപ്പെട്ട മൈക്കിളേട്ടന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. ഏറെ നല്ല വ്യക്തിത്വത്തോടുകൂടി നമ്മുടെ ഇടയിൽ ജീവിച്ച മൈക്കിളേട്ടന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു യാത്രാ വയ്പ് നൽകുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി നിന്ന് മൈക്കിളേട്ടന് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന് കൂട്ടായിരിക്കട്ടെ. പനിനീർ വെഞ്ചിരിപ്പ് അനുദവിക്കുന്ന ഭാവികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ചന്ദനത്തിരി വെഞ്ചിരിപ്പ് പരിമള സസ്യങ്ങളുടെയും സൂന്ദരവ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദിനങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
ദുസ്സഹരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേണ്ടതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഗ്നീയമായ ദൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി പ്രവേശരായി നീക്കും. മനുഷ്യജീവിതം പുൽപ്പൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവന് തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുകയും ചെയ്യുന്നു. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെയർപ്പിക്കുന്നതിന് തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായി കർത്താവേ, എന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് നിന്റെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ എന്നിട്ട് തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ധരണിയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവധിയിലാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, എന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്നുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശികാർത്താവേഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസിനാകുന്നു. വിലറിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുളിച്ചെയ്യില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ നന്ദിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിലക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോ നശയാകും. മർത്യവയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നൃപനാമി സിഹാ കർത്താവേ വാട്ടിപ്പാടി നമിക്കുന്നേ. വിശ്വാസിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നി മഹിളേശ. ആദിമുതൽ നീക്കും. ആമേൻ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം പാകേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ,
മിസ്റ്റർ പൗലോസ് ലിഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളിൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പകലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിക്കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിസ്മയമുള്ള ചേച്ചി ജീൻ ജീവണ ദുഃഖചേട്ട എന്നുള്ള സഹോദരങ്ങളെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിൾ ഏട്ടൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. മൈക്കിൾ ഏട്ടൻ നമുക്കറിയാം 50 വർഷമേ ജീവിച്ചിട്ടുണ്ടെങ്കിലും ചിലകാല ഓർമ്മകൾ നമ്മളിലേക്ക് തന്നിട്ടാണ് പോയത്. ഈ പീറ്റർബോറോയിൽ എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചൊരു വ്യക്തിയായിരുന്നു. നമ്മുടെ പൂർവികർ കുടിയേറ്റ യാത്ര നടത്തിയപ്പോൾ അന്ന് നമുക്ക് നൽകിയ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു ഉപദേശമായിരുന്നു ബന്ധങ്ങൾ വേർപെടാതെ സൂക്ഷിക്കണമെന്ന്. എൻ്റെ ജീവിതത്തിലുടനീളം എല്ലാവരുമായിട്ട് നല്ല സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു മൈക്കിൾ ഏട്ടൻ. എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ ഏറ്റവും വലിയ കൽപ്പനയാണ് ഒന്ന്, എല്ലാവർക്കും ഒരേ ദൈവത്തെ സ്നേഹിക്കുക, രണ്ട്, നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ ദൈവവചനം ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചൊരു വ്യക്തിയായിരുന്നു. മൈക്കിൾ ഏട്ടന് അസുഖമായപ്പോഴും മറ്റു പല സമയങ്ങളിലും പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോഴും എല്ലാം പറയുന്നത് ഒരു സഹോദരനെ പോലെ എപ്പോഴും പ്രസന്നവദനനായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു നല്ല വ്യക്തിയായിട്ടാണ് മൈക്കിൾ ഏട്ടൻ. തീർച്ചയായിട്ടും നമുക്കെല്ലാം മാതൃകയാക്കാൻ പറ്റുന്നൊരു വ്യക്തി. തന്നെ ഏതൊക്കെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ച വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ സ്വപ്നങ്ങൾക്ക് നിറമേകുവാനായിട്ട് കഠിനാധ്വാനം ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തൊരു വ്യക്തിയായിരുന്നു. ജീവിച്ചത്രയും കാലം ഏറ്റവും നല്ല രീതിയിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ജീവിച്ചൊരു വ്യക്തി. നല്ല മാതൃക നമുക്ക് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ജീവിതത്തിലുടനീളം സഭയെയും സമുദായത്തെയും ഒത്തിരിയേറെ സ്നേഹിച്ച വ്യക്തിയാണ്. ഇവിടെ സിറോ മലബാർ മിഷൻ വരുവാനും അതോടൊപ്പം തന്നെ ജ്ഞാനായ മിഷൻ വരുവാനും ഒത്തിരിയേറെ പരിശ്രമിക്കുകയും നിശ്ചിത കുർബാനയിൽ ഇവിടുന്ന് ന്യൂ മാർക്കറ്റിലൊക്കെ വന്ന് കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് ഇപ്പോഴും പരിശ്രമിച്ചൊരു വ്യക്തിയാണ്. തൻ്റെ മാതാപിതാക്കൾ തനിക്ക് ചെറുപ്പത്തിൽ നൽകിയ അതേ വിശ്വാസം ജീവിതത്തിൽ കെടാതെ സൂക്ഷിക്കുവാനും ആ വിശ്വാസം തൻ്റെ മക്കൾക്ക് കൂടി നൽകുവാനായിട്ടും ഇന്നും പരിശ്രമിച്ചൊരു വ്യക്തി. തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി നല്ല രീതിയിൽ ജോലി ചെയ്ത് വിശുദ്ധ യൂസേപിതാവ് എങ്ങനെയാണോ പരിശുദ്ധ കന്യാമറിയത്തെയും ഉണ്ണീസിയെയും സംരക്ഷിച്ചത് അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒരു സ്വാന്തനമായി തണലേകി ജീവിച്ചൊരു വ്യക്തിയാണ്.
ഈ നല്ല വ്യക്തി നമ്മൾ വേർപിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ ദുഃഖങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ ഓർക്കുക, ഈ സമയങ്ങളിൽ നമ്മൾ ഉയർപ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് അനേകം സ്ഥലങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മൈക്കിളേട്ടൻ ഈ ഭൂമിയിൽ തൻ്റെ പേരിൻ്റെ കാരണഭൂതനായ വിശുദ്ധ മിഖായേൽ മാലാഖയെ പോലെ സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിച്ചു. നീ തുടർന്ന് മാലാഖമാരുടെ ഗണത്തോടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് വേണ്ടി മൈക്കിളേട്ടൻ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് വേണ്ടി ബിനി ചേച്ചി, ജിയോൺ ജിയാണ്, എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ മൈക്കിളേട്ടൻ നിങ്ങളെ എങ്ങനെ സംരക്ഷിച്ചുവോ, നീ സ്വർഗത്തിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് നമുക്ക് ഓർക്കാം. അതോടൊപ്പം തന്നെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നത് ഈ പീറ്റർബറോയിലുള്ള എല്ലാ ആൾക്കാരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം ഈ മൈക്കിളേട്ടന് ഒരു ജീവിതത്തിലൊരു വിഷമം ഉണ്ടായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, ഈ കുടുംബത്തിനൊരു താങ്ങായി തണലായി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ജ്ഞാനായ അസോസിയേഷനും മലയാളി അസോസിയേഷനും ഒക്കെ ഒത്തിരിയേറെ നല്ല രീതിയിൽ ഈ കുടുംബത്തോട് ചേർന്ന് നിന്നു. മൈക്കിളേട്ടന് വേണ്ടി പ്രാർത്ഥിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലെ ആൾക്കാരുണ്ട്. അഭിനന്ദ പിതാക്കന്മാർ, ബഹുമാനപ്പെട്ട വൈദികർ, സജീച്ചനും ജിബിനച്ചനും ജർമ്മനിയിൽ നിന്നുള്ള അനീഷച്ചനൊക്കെ ഇന്നിവിടെ വരാനായിട്ട് ആഗ്രഹിച്ചതാണ്, പക്ഷേ അവർക്ക് സാധിച്ചില്ല. അവരുടെ എല്ലാം പ്രാർത്ഥനയുണ്ട്. ഈ ഞങ്ങളെല്ലാവരും ഈ കുടുംബത്തോട് കൂടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും. ഈസ്റ്റ് ആംഗ്ലിയ നാനായ മിഷൻ്റെ പേരിലും ഇവിടെയുള്ള എല്ലാ ആളുകളുടെയും പേരിലും ലോകത്തിരുന്ന് നാനാഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ചാമക്കാല ഇടവകയിൽ നിന്നുള്ള അച്ഛനെ കേട്ട് സംസാരിച്ചിരുന്നു. അവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ പരസ്പര പ്രാർത്ഥനയിലും സ്നേഹത്തിലും ബഹുമാനത്തിലും ജീവിക്കാം. എന്നിരുന്നാലും ഈ മൈക്കിളേട്ടൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ കുറവുകൾ തമ്പുരാൻ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളാണ് ഇനി മൈക്കിളേട്ടൻ്റെ നിത്യജീവിതത്തിന് ശക്തി പകരുന്നത്. നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് വേണ്ടി, മൈക്കിളേട്ടന് വേണ്ടി. നമുക്കെല്ലാവർക്കും എന്താവത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവി ആത്മാവിനോട് കണ്ടതോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയെ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനത്തിന്റെ തുറമുഖത്തിന് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ പുരോഹിതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഹുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തിച്ച് രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധനും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ തന്നെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിനെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണു നിർത്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോപ്പ് കുറ്റി എടുക്കാമോ? നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായി സർവേശ്വര കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ നീ ആകാശത്തിന് ഭൂമി ലിസ്ഥനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായി സർവേശ്വര മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ കൂടെ പോരും നിൻ ജീവിത ജൈതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ചൊല്ലുക മത്യാ നീ എന്തിനു കരയുന്നു
വ്യാകുല മാനസനായിന്നിനു നീറുന്നു തിരമാലകളാൽ തിങ്ങിമറി ഇളകും കടൽ പോലെ കൂടെ പോലും നിൻ ജീവിത ശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഭീകര മരണത്തിൻ കാലടികൾ പൂഞ്ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു മരണം വരുമൊരു നാളോർക്കുകമത്യാനി കൂടെ പോലും നിൻ ജീവിത ശൈലികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവേ, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആരെങ്കിലുമൊക്കെ അന്തിമ ഉപചാരം അർപ്പിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഓരോരുത്തരോരോരുത്തർ പ്ലീസ്
ഫാമിലി മാത്രം നിന്നാ മതി, ബാക്കി കഴിഞ്ഞിട്ട് അവര് വന്നിട്ട് ബാക്കി ചേർന്ന് ഫാമിലി മാത്രം. ഓക്കെ, നിങ്ങൾ ബാക്കി എല്ലാവരും ഇറങ്ങി കേട്ടോ. നിങ്ങൾ എന്താ അച്ഛൻ മാറി നിൽക്കണേ, എല്ലാവരും കേറുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ, ബാക്കി എല്ലാരും ഇറങ്ങിക്കോ. ഉണ്ണിയെ ബോൾട്ടിടുന്ന് തൂവാലായിട്ട് മുട്ട ഇനി ബോൾട്ടിട്ടും കുഴപ്പമില്ല. നിങ്ങൾ രണ്ടുപേരും നിന്നാ മതി കേട്ടോ. ഓക്കെ, എടുത്തു കൊടുത്തു.